ഹായ് ഹലോ എല്ലാവർക്കും, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ചധികം ടിപ്സ് പറയുന്നുണ്ട് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഫിലമെൻ്റ് ബൾബുകൾക്ക് പകരം നിലവാരമുള്ള CFL ലാമ്പുകൾ, അതുപോലെ തന്നെ വാട്ട്സ് കുറഞ്ഞ ട്യൂബ് ലൈറ്റുകളും ഉപയോഗിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഉപയോഗിച്ച ശേഷം നമ്മൾ ലൈറ്റ്, അതുപോലെ തന്നെ ഫാന്, TV തുടങ്ങിയ ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ വീടിന് പുറത്തുള്ള ലൈറ്റ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. പീക്ക് ലോഡ് സമയത്ത് നമ്മൾ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്തിനെയാണ് പീക്ക് ലോഡ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ വൈദ്യുതി വേണ്ടി വരുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ തകരാറിലായ ഉപകരണങ്ങൾ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നതുവരെ ഉപയോഗിക്കാതിരിക്കുക. യഥാസമയത്ത് അത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാനും ശ്രമിക്കുക. തുടർച്ചയായിട്ട് നമ്മൾ TV പ്രവർത്തിപ്പിക്കാതിരിക്കുക. ഉപയോഗിച്ച ശേഷം പ്ലഗ് ഓഫാക്കിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. CRT സ്ക്രീനിന് പകരം നമ്മൾ LCD സ്ക്രീനുള്ള TV ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ TV വലിപ്പം കുറച്ചധികം കൂടിയാലും വൈദ്യുതി ഉപയോഗം കൂടുതലാണെന്ന് മറന്നു പോകരുതാരും. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോഴും ഒരുപാടധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വലിപ്പമുള്ളതും അനുയോജ്യമായിട്ടുള്ള ഫ്രിഡ്ജ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇടയ്ക്കിടെ ഫ്രിഡ്ജ് തുറക്കുന്നത് ഒഴിവാക്കിയാൽ വൈദ്യുതി ഉപയോഗം കുറേ അധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഡീഫ്രോസ്റ്ററിൻ്റെ പ്രവർത്തനം ഉറപ്പുവരുത്തണം. ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്നത് ഇങ്ങനെ ഊർജ്ജം നഷ്ടമാവുന്നതിന് കാരണമാവും. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൂടിയ ഫ്രിഡ്ജ് വാങ്ങിക്കുക. ഉയർന്ന സ്റ്റാർ റേറ്റിംഗുള്ള ഫ്രിഡ്ജ് വൈദ്യുതി കുറഞ്ഞ അളവിൽ മാത്രമേ ചിലവാക്കുകയുള്ളൂ. നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി ലാഭിക്കാനായിട്ട് സാധിക്കും. തുടർച്ചയായിട്ട് കൂടുതൽ സമയം മിക്സി പ്രവർത്തിപ്പിക്കരുത്. കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിപ്പിച്ച് തുടങ്ങുക. ഓവർലോഡ് നൽകരുത്. ഓവർലോഡ് നൽകിക്കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ചിലവ് കൂട്ടാനേ അത് ഉപകരിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിലവാരമുള്ളതും ISI മാർക്കോട് കൂടിയതുമായിട്ടുള്ള മിക്സികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് ബില്ല് കൂട്ടാനായിട്ട് കൂടുതൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഫാനുകളായിരിക്കാം. നമ്മൾ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ ഏറെ നമ്മൾ ഫാനുകൾ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഗുണമേന്മയില്ലാത്തതും തീരെ വിലക്കുറഞ്ഞതുമായിട്ടുള്ള ഫാനുകൾ പാടെ ഒഴിവാക്കുക. ഡബിൾ ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്ന ഫാനുകൾ വേണം നമ്മൾ വാങ്ങാനായി. വളരെ പഴക്കം ചെന്നിട്ടുള്ള ഫാനുകൾ നമ്മളെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് നല്ല പുതിയ ഫാനുകൾ വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ഉപയോഗം നമുക്ക് പാടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ 3 ലീഫുകളുള്ള ഫാനുകൾ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നതുകൂടി ഓർക്കുക. ഒട്ടുമിക്ക വീടുകളിൽ നമുക്കിന്ന് വാഷിംഗ് മെഷീനുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴും കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും. വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനുകൾ വൈദ്യുതി ചിലവ് കൂടുകയും ചെയ്യുന്നതാണ്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ കാര്യക്ഷമത കൂടുതലാണ്. കുറഞ്ഞ വെള്ളം മതി എന്നതിനു പുറമെ വൈദ്യുതി ചിലവ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു പരിധിവരെ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും. വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോഴും നമ്മൾ സ്റ്റാറുകളുടെ എണ്ണം നോക്കി വാങ്ങിക്കുക. ഏറ്റവും കുറഞ്ഞ സ്റ്റാറിന് കൂടുതൽ കറണ്ട് ബില്ല് എന്ന നിലയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 5-സ്റ്റാർ ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പഴക്കം ചെന്ന വിൻഡോ ടൈപ്പ് എയർ കണ്ടീഷണറുകൾക്ക് പകരം പുതിയ സ്പ്ലിറ്റ് എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുക. പിന്നെ റിമോട്ട് ഉപയോഗിച്ച് മാത്രം ഓഫ് ചെയ്യാതെ പവർ സ്വിച്ച് കൂടി ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ലീപ്പ് ടൈമർ ഉള്ള എയർ കണ്ടീഷണറുകൾ ആണ് കൂടുതൽ നല്ലത്. എയർ ഫിൽട്ടർ ഇടയ്ക്ക് പുറത്തെടുത്ത് നന്നായിട്ട് വൃത്തിയാക്കുക. വില അല്പം കൂടിയാലും ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് ഉള്ള AC വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ AC ഉപയോഗിക്കുന്ന മുറിയിൽ എയർ ഹോളുകളും ജനലുകളൊക്കെ നന്നായിട്ട് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെ AC കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്നല്ല, നന്നായിട്ട് തന്നെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
നമ്മളെല്ലാവരും അയൺ ബോക്സ് ഉപയോഗിക്കുമല്ലേ. അപ്പം നമ്മൾ എങ്ങനത്തെ അയൺ ബോക്സ് ഉപയോഗിച്ചാലാണ് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുക നോക്കാം. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള ഇസ്തിരി പെട്ടികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും. തുണികൾക്ക് അനുസരിച്ചുള്ള ചൂട് മാത്രം സെറ്റ് ചെയ്യുക. തുണികളെല്ലാം അടുപ്പിച്ച് വെച്ച ശേഷം വേണം ഇസ്തിരി പെട്ടി ഓൺ ചെയ്യാനായിട്ട്. ഇസ്തിരി ഇടുന്നതിനിടയിൽ മറ്റ് ജോലികൾക്ക് പോവാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാതെ ഇരിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ ഇത് ക്രമീകരിക്കുക. നമുക്ക് ഒരുപാട് കറണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വാട്ടർ പമ്പുകളും പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വോൾട്ടേജ് കുറഞ്ഞ സമയങ്ങളിൽ പമ്പ് പ്രവർത്തിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ വില കൂടുതൽ നോക്കാതെ ഗുണമേന്മയുള്ള പമ്പുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററി തിരഞ്ഞെടുക്കുമ്പോൾ ഗുണമേന്മയുള്ള ബാറ്ററി നിർബന്ധമായിട്ടും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകൽ സമയത്ത് മാനുവൽ മോഡിലും രാത്രി ഓട്ടോ മോഡിലും ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ അസ്വാഭാവികമായിട്ട് വൈദ്യുതി ബില്ല് വർദ്ധിച്ചാൽ ഇൻവെർട്ടർ ബാറ്ററി ചാർജിംഗ് ടെക്നീഷ്യനെ വിളിച്ചിട്ട് പരിശോധിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ വഴി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് ടിപ്സ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലൂടെ വരാം കേട്ടോ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.